വെൽക്കം ടു മൂവി പ്രാൺ. മലയാള സിനിമയിലെ ഏറ്റവും നല്ല കോംബോകളിൽ ഒന്നാണ് ദിലീപ് ഇന്നസെന്റ്. ഇരുവരും ഒന്നിച്ചെത്തിയ ചിത്രങ്ങളും കഥാപാത്രങ്ങളും ഇന്നും പ്രേക്ഷകർക്ക് മറക്കാനാകില്ല. സിനിമയ്ക്കകത്തും പുറത്തും നല്ലൊരു സൗഹൃദം കാത്തുസൂക്ഷിച്ചവരാണ് ഇരുവരും. പലപ്പോഴും ഇവരുടെ ആത്മബന്ധത്തെക്കുറിച്ച് രണ്ടുപേരും പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അപ്രതീക്ഷിതമായി ഇന്നസെന്റിന്റെ മരണ വാർത്ത പുറത്തെത്തുമ്പോൾ അത് താങ്ങാനാകാത്ത വിഷമത്തിലാണ് സഹപ്രവർത്തകരും മലയാളികളും. ഈ വേദന ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്നത് നടൻ ദിലീപിനെ തന്നെയാണ്. അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരുന്ന ലേക് ഷോർ ആശുപത്രിയിൽ ദിലീപ് എത്തിയിരുന്നു. അവിടെ നിന്നും മരണവാർത്ത അറിഞ്ഞ പൊട്ടിക്കരയുന്ന ദിലീപിന്റെ ചിത്രങ്ങൾ ആരുടെയും മനസ്സലിയിപ്പിക്കുന്നതാണ്. പിന്നാലെ തന്റെ പ്രിയപ്പെട്ട ഇന്നസെന്റ് ചേട്ടനെ കുറിച്ച് ദിലീപ് കുറച്ച് വാക്കുകളും ഏറെ കണ്ണീരിലാഴ്ത്തുകയാണ്. വാക്കുകൾ മുറിയുന്നു, കണ്ണുകളിൽ ഇരുട്ട് മൂടുന്നു. ആശുപത്രിയിൽ കാത്തിരിക്കുമ്പോൾ ഡോക്ടർ വന്ന് പറയുന്ന വാക്കുകൾ കേട്ട്, ആരായിരുന്നു ഇന്നസെന്റ് എന്ന ആ വലിയ മനുഷ്യൻ എനിക്ക്? അച്ഛനെ പോലെ, സഹോദരനെ പോലെ, ഒരു വഴികാട്ടിയ പോലെ എന്നും ജീവിതത്തിൽ എനിക്കൊപ്പം ഉണ്ടായിരുന്ന ആ മനുഷ്യന് വിട പറഞ്ഞിരിക്കുന്നു. കലാരംഗത്ത് എനിക്കൊരു വിലാസം തന്നത് ആ ശബ്ദമായിരുന്നു. പിന്നീട് സിനിമയിലെത്തിയപ്പോഴും പിൻബലമായത് അദ്ദേഹത്തിന്റെ കരുതലായിരുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ അദ്ദേഹത്തിന്റെ ആശ്വാസവാക്കുകൾ കരുത്തായിരുന്നു. ഇനി ആ ശബ്ദവും രൂപവും ആശ്വാസവാക്കുകളും നിലച്ചു എന്നറിയുമ്പോൾ വാക്കുകൾ മുറിയുന്നു. ഇല്ല ഇന്നസെന്റ് ഏട്ടാ, നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. ഓർമ്മയുള്ള കാലം വരെ എന്നും എനിക്കൊപ്പം, ഞങ്ങൾക്കൊപ്പം നിങ്ങൾ ഉണ്ടാവും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പിന്നാലെ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് ദിലീപിനെ ആശ്വസിപ്പിച്ചുകൊണ്ടും ഇന്നസെന്റിന് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ടും എത്തിയിരിക്കുന്നത്. ജീവിതത്തിൽ അച്ഛനായി, ജ്യേഷ്ഠ സഹോദരനായി എല്ലാം കാലവും ഒപ്പമുണ്ടായിരുന്ന വ്യക്തി, വിഷമഘട്ടത്തിൽ കൈത്താങ്ങായി നിന്ന വ്യക്തി, പെട്ടെന്ന് ഓർമ്മയാകുമ്പോൾ ഒരു ശൂന്യത ഉണ്ടാകും. ദിലീപ് ഏട്ടന് ഇന്നസെന്റ് ചേട്ടൻ ആരായിരുന്നുവെന്ന മലയാള സിനിമാ ലോകത്തിന് മുഴുവനും അറിയാം. ആ മനുഷ്യന്റെ വിയോഗം വരുത്തുന്ന വിടവ് ഒരു കാലത്തും നികത്തുവാനും സാധിക്കുകയില്ല. ആദരാഞ്ജലികൾ എന്നായിരുന്നു അതിൽ വന്ന ഒരു കമന്റ്. ചിരിക്കാനും ചിരിപ്പിക്കാനും ഇനി ഇന്നസെന്റ് ഏട്ടൻ ഇല്ലെന്ന് വിശ്വസിക്കാനാകുന്നില്ല. മരണ വാർത്ത സത്യമാകല്ലേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഇങ്ങനെ പോകുന്നു കമന്റുകൾ. മന്ത്രി പി രാജീവാണ് ഇന്നസെന്റിന്റെ മരണ വാർത്ത സ്ഥിരീകരിച്ചത്. ആശുപത്രിയിൽ ചേർന്ന വിദഗ്ധ മെഡിക്കൽ ബോർഡ് യോഗം പൂർത്തിയായ ശേഷമാണ് മന്ത്രി രാജീവ് മരണ വാർത്ത സ്ഥിരീകരിച്ചത്. രാത്രി 10:30 മരണം സ്ഥിരീകരിച്ചതെന്ന് പി രാജീവ് വിശദീകരിച്ചു. ഇന്നസെന്റിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമെന്ന് അടിയന്തര മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നതിന് ശേഷം മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയിരുന്നു. മന്ത്രി സജി ചെറിയാന് പുറമെ മന്ത്രി പി രാജീവ്, മന്ത്രി ആർ ബിന്ദു എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷം ചില അതീവ ഗുരുതരമായി തുടരുന്നതായി മന്ത്രി സജി ചെറിയാൻ മാധ്യമങ്ങളെ അറിയിക്കുകയായിരുന്നു. രാവിലെ 8 മുതൽ 11 വരെ കൊച്ചി ഇൻഡോർ സ്റ്റേഡിയത്തിൽ പൊതുദർശനം ഉണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചു. ശേഷം സ്വന്തം നാടായ തൃശൂരിലേക്ക് കൊണ്ടുപോകും. ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെ തൃശൂർ ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ പൊതുദർശനം നടക്കും. 3 മുതൽ ഇരിങ്ങാലക്കുടയിലെ വീട്ടിൽ പൊതുദർശനം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വൈകിട്ട് 5 ഇരിങ്ങാലക്കുട കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ സംസ്കാരം നടത്താനും തീരുമാനമുണ്ട്. ഇന്നസെന്റിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണെന്നും പ്രചരിക്കുന്ന മറ്റു വാർത്തകൾ തെറ്റാണെന്നും ലേക് ഷോർ ആശുപത്രി അധികൃതർ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ECMO സഹായത്തിലാണ് ഇന്നസെന്റ് ഇപ്പോഴുള്ളതെന്നും ആശുപത്രി അധികൃതർ വെളിപ്പെടുത്തിയിരുന്നു. പിന്നാലെയാണ് മരണ വാർത്ത പുറത്തെത്തുന്നത്.